ഈശോ കാനാൻകാരി സ്ത്രീയോട് പറയുന്ന ഒരു വാചകമുണ്ട്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. ഇത് കേൾക്കുമ്പോൾ ആർക്കും നമുക്കും ഒരു വിഷമം തോന്നും. എന്തേ നായ്ക്കളുടെ സ്ഥാനത്തേക്ക് ഈ ഒരു മനുഷ്യ സ്ത്രീയെ കൊണ്ടുവന്ന് വെക്കുന്നു? കാരണം ഈശോയുടെ ജീവിതശൈലി മുഴുവൻ നോക്കിയാൽ ചുങ്കക്കാരോടും വിജാതീയരോടും ഒപ്പം ഭക്ഷണം കഴിച്ചവനാ, പന്തിഭോജനം കഴിച്ചിരുന്നവനാ. സമഭാവനയോടെയും സാഹോദര്യത്തോടെയും ഈ കാനാങ്കാരുൾപ്പെടെയുള്ള വിജാതീയരോട് പെരുമാറിയത്. ഈശോ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കണമെങ്കിൽ തൊട്ടു മുമ്പ് ഈശോ നിൽക്കുന്നത് മക്കളുടെ കൂടെ. 15:1 ജെറൂസലത്തിൽ നിന്ന് വന്ന നിയമജ്ഞരും പരിസേയരും അവരുമായിട്ടുള്ള സംഭാഷണത്തിലാണ്, മക്കളുമായി സംഭാഷിക്കുക. അപ്പോൾ 8-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, നിങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഹൃദയം എന്നിൽ നിന്ന് വേറെ അകലെയാണ്. അധരവും ഹൃദയവും മതജീവിതത്തിൻ്റെ 2 അംശങ്ങളാണ്. ഇത് തമ്മിലുള്ള അന്തരം പോരാ, ഏതിനാണ് 1-ാം സ്ഥാനം കൊടുക്കുന്നത്? അധരത്തിനാണോ ഹൃദയത്തിനാണോ? അധരമെന്ന് പറഞ്ഞാൽ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ, ബാഹ്യമായ ആചാരങ്ങൾ. ഹൃദയമെന്ന് പറഞ്ഞാൽ ആന്തരികത, ആത്മീയത. ഏതിനാണ് 1-ാം സ്ഥാനം കൊടുക്കുന്നത്? അധരത്തിൻ്റെയും ബാഹ്യാനുഷ്ഠാനത്തിൻ്റെയും പ്രതിനിധികളായിട്ട് നിയമജ്ഞരും പരിശൈലം നിൽക്കുന്നു. എന്നാൽ ഹൃദയത്തിൻ്റെ പ്രതിനിധിയായിട്ട് കാനാങ്കാരി സ്ത്രീ നിൽക്കുന്നു. അവളോട് പറയുന്നത് ഈശോ എന്താണ്? അവസാനം, നിന്റെ വിശ്വാസം വലുതാണ്. അതാണ് ഹൃദയം, മതജീവിതത്തിൻ്റെ ഹൃദയം. ഈ ശങ്കരപ്പിള്ളയുടെ ഒരു നാടകമുണ്ട്. ഇത് ഞാൻ ആദ്യം കേൾക്കുന്നത് ബോബിയച്ചൻ്റെ സംഭാഷണത്തിൽ നിന്ന്. അമാലന്മാരെന്നാ പേര്. അമാലന്മാരെന്ന് പറഞ്ഞാൽ പല്ലക്ക് ചുമക്കെന്ന് പറഞ്ഞപ്പോൾ പണ്ട് കാലത്ത് രാജാക്കന്മാരെ ചുമന്നുകൊണ്ട് നടന്നിരുന്നവർ. ഇവർ രാജ്യത്തെ രാജ്ഞിയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അവർ കേട്ടിരിക്കുന്നത് ആ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണ് ഈ രാജ്ഞി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവർ ചുമന്നുകൊണ്ട് നടക്കുന്നത്. പക്ഷെ കുറെ മുന്നോട്ട് പോയപ്പോൾ വഴക്കുണ്ടായി, കലഹമായി, അടിപിടിയായി. അതൊരു മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പം പിന്നെ പല്ലക്ക് ചുമക്കാൻ പറ്റുകയുള്ളൂ, 4 പേര് വേണ്ടേ, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള വിവരം ഈ രാജ്ഞിയോട് പറയാൻ വേണ്ടി പല്ലക്കിൻ്റെ കർട്ടൻ ഇവർ മാറ്റി നോക്കുമ്പോഴാണ് ഏറെക്കാലം മുമ്പ് മരിച്ചുപോയ രാജ്ഞിയുടെ ഭൗതിക ശേഷിപ്പുകളാണ് അതൊക്കെ. ഇവർ ഞെട്ടലോടെ ഓഡിയൻസിനെ നോക്കിയിട്ട് അവരോട് പറയുന്നു, നിങ്ങളും അമാലന്മാർ തന്നെ, ജീവസറ്റ ശേഷിപ്പുകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന അമാലന്മാർ. മതത്തിന് 2 അംശങ്ങളുണ്ട്, മതജീവിതത്തിന്. 1, അതിൻ്റെ ഹൃദയം; 2, അതിൻ്റെ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ. ഈശോ ചോദിക്കുന്നത് ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? മറക്കണ്ട, മക്കളുടെ സ്ഥാനത്ത് നിന്ന് നായ്ക്കളിലേക്കുള്ള അകലം വളരെ കുറവാണ്.